മുതലപ്പുഴയിലെ അശാസ്ത്രീയ പുലിമുട്ട് നിർമ്മാണം അന്തിമ പഠന റിപ്പോർട്ട് ഡിസംബറിൽ സമർപ്പിക്കാൻ തീരുമാനം. പൂനെ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലെ മൂന്നംഗ വിദഗ്ധ സമിതി മുതലപ്പുഴയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരുന്നു തീരുമാനം. തിരുവനന്തപുരം മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങളെ കുറിച്ച് പഠിക്കാനാണ് പൂനെയിലെ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലെ മൂന്നംഗ വിദഗ്ധ സമിതി ഇന്നലെ രാവിലെ മുതലപ്പുഴയിലെത്തി സന്ദർശനം നടത്തിയത്. മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളെ കുറിച്ച് പഠിക്കാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും 53 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് നൽകി. പ്രദേശത്തെ വേലിയേറ്റം, കടലിന്റെ ഒഴുക്ക്, പുഴയിൽ നിന്നും കായലിൽ നിന്നും അടിഞ്ഞുകൂടുന്ന മണ്ണിന്റെ ഒഴുക്ക് തുടങ്ങിയ വിവരങ്ങൾ ഫിഷറീസ് വകുപ്പിനോടും സർക്കാരിനോടും വിദഗ്ധ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പഠനങ്ങൾ നടത്തുക. മഴയ്ക്ക് മുന്നേയുള്ള വിവരശേഖരണങ്ങൾ മാത്രമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ശേഷമുള്ള ഡാറ്റയാണ് ഇനി ലഭിക്കേണ്ടത്. ഈ ഡാറ്റകൾ കൂടി ലഭിച്ചതിനു ശേഷം അന്തിമ റിപ്പോർട്ട് ഡിസംബറിൽ സമർപ്പിക്കും. നിലവിൽ മണൽ നീക്കുന്നതുൾപ്പെടെയുള്ള താൽക്കാലിക ജോലികൾ മുതലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.